ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും. ഞാൻ വന്നിട്ടുള്ളത് ഇളനീർ വെച്ചിട്ട് ഒരു അടിപൊളിയായിട്ടുള്ള ജ്യൂസ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് ചൈനഗ്രാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഇളനീരിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിന് ഒരു നമുക്ക് എത്രയോ ക്വാണ്ടിറ്റി ആവശ്യമായി അതിനനുസരിച്ച് ചൈനഗ്രാസും ഇളനീർ വെള്ളം കൂടെ എടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പോളം ഇളനീരിൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ക്വാണ്ടിറ്റി കൂട്ടണം എന്നുണ്ടെങ്കിൽ ചൈനഗ്രാസിൻ്റെ ക്വാണ്ടിറ്റിയും കൂട്ടിയെടുക്കണം. അപ്പോൾ 1.5 കപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കാം. ഇതൊന്ന് മിക്സാക്കിയതിൻ്റെ ശേഷം നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 3-4 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സാക്കി മെൽറ്റാക്കി എടുക്കണം. അങ്ങനെ ഇളനീരിൻ്റെ വെള്ളം ഇവിടെ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫാക്കിയതിൻ്റെ ശേഷം നമ്മൾ ഏത് പാത്രത്തിലേക്കാണോ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനൊരു സ്റ്റീലിൻ്റെ ഒരു പ്ലേറ്റിലേക്കാണ് ഇത് സെർവ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. ഇതൊന്ന് ചൂടാറിയതിൻ്റെ ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു സെറ്റ് ആവുന്ന ടൈം കൊണ്ട് നമുക്ക് അതിൻ്റെ പൾപ്പ് എടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതൊന്ന് ക്വാണ്ടിറ്റി കറക്റ്റ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു ഏകദേശം 1.25 കപ്പോളം എടുത്തിട്ടുള്ളൂ. അതിനുശേഷം ഞാനൊരു 1/2 കപ്പോളം ഇളനീരിൻ്റെ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലോണം അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഇളനീരിന് കുറച്ച് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇനി ഒരു ഏലക്കും കൂടെ ഇട്ടിട്ട് ഇത് നല്ലോണം അടിച്ചെടുക്കണം. അപ്പം നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്യാൻ വെച്ചത് എടുത്ത് മാറ്റാം. ഇളനീരിൻ്റെ വെള്ളത്തിൻ്റെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് മുറിച്ചെടുക്കാം. ഇനി ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യം നമ്മൾ ഇളനീരിൻ്റെ വെള്ളം വെച്ചിട്ട് സെറ്റാക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അതിൻ്റെ കഴമ്പ് വെച്ചിട്ട് ജ്യൂസ് ആക്കി എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി അനുസരിച്ച് ഇത് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ നല്ല ഈസി ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.